ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ. ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പലപ്പോഴും ചില കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ചില വ്യക്തികളാവാം, ചില സ്ഥലങ്ങളാവാം, ചില പുസ്തകങ്ങളാവാം, ചില വസ്തുക്കളാവാം. അത്തരം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഒരു കൂട്ടം മനുഷ്യരുടെ തോന്നലുകൾ മാത്രമാവുകയും ചെയ്തേക്കാം. എന്നാൽ ഇതല്ലാത്ത ചില കോൺസ്പിറസി തിയറീസ് ഉണ്ട്. അതായത്, എത്രയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തള്ളിക്കളഞ്ഞാലും ശരി, ഒരു ചെറിയ ശതമാനം സംശയം നിലനിർത്തുന്ന ചില കോൺസ്പിറസി തിയറീസ്. അത്തരത്തിലൊരു കോൺസ്പിറസി തിയറിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ പടുകൂറ്റൻ വിമാനത്താവളത്തെക്കുറിച്ച്. ആ വലിയ വിമാനത്താവളത്തിലുള്ള വസ്തുക്കളെല്ലാം കൈച്ചൂണ്ടുന്നത് നമുക്കിടയിൽ ഇലുമിനാറ്റി എന്ന രഹസ്യ സംഘടനയുണ്ട് എന്നതിൻ്റെ തെളിവുകളിലേക്കാണ്. അറിയാം, ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ടിലെ നിഗൂഢതകളെക്കുറിച്ച്. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബെയ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ട് 1995 നിർമ്മിക്കപ്പെട്ടു. 1995 ഫ്രീമേസൺസ് പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന കൊളറാഡോയിലെ ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ട് ഒരിക്കലെങ്കിലും സന്ദർശിച്ചവർക്ക് ഒരു ചെറിയ ഞെട്ടലും ആശ്ചര്യവും തോന്നിയേക്കാം. ഒരുപാട് സംശയങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അവയ്ക്കൊന്നും ഇന്നുവരെ വ്യക്തമായൊരു ഉത്തരവും ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. എന്തിനായിരുന്നു ഇങ്ങനൊരു വിമാനത്താവളം എന്നതുപോലും സംശയമുണർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ്. 1929 നിർമ്മിക്കപ്പെട്ട സ്റ്റാംബ്ലട്ടൺ വിമാനത്താവളത്തിന് പകരമായാണ് 1995 ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ട് നിർമ്മിക്കപ്പെടുന്നത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഒരു വിമാനത്താവളം എങ്ങനെയാണ് നിഗൂഢമായി മാറുന്നത്? നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ അന്നുവരെ ഉണ്ടായിരുന്ന സ്റ്റാംബ്ലട്ടൺ എന്ന വിമാനത്താവളത്തിന് പകരമായാണ് നിർമ്മിച്ചത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ആ വിമാനത്താവളത്തിന് പറയത്തക്ക കേടുപാടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവിടെ പുതിയൊരു വിമാനത്താവളത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയായിരുന്നു പുതിയ വിമാനത്താവളം നിർമ്മിക്കുന്നവർക്ക്. അങ്ങനൊരു വിമാനത്താവളം വരുന്നതോടെ അത് നഗരത്തെ തന്നെ വളർത്തുമെന്നും അതുവഴി യാത്രകൾ എളുപ്പമാവുമെന്നും അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അങ്ങനൊരു വിമാനത്താവളത്തിന് 1994 ചെലവായത് ഏതാണ്ട് $4 ബില്യൺ. എന്നാൽ പുതിയ എയർപോർട്ട് പഴയതിനെ അപേക്ഷിച്ച് വലുതായിരുന്നുവെങ്കിലും അതിലെ റൺവേകളും ഗേറ്റ്വേകളും പഴയതിനേക്കാൾ എണ്ണത്തിൽ കുറവായിരുന്നു. നഗരത്തിൽ നിന്നും ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയായിരുന്നു പുതിയ എയർപോർട്ട്. സ്റ്റാംബ്ലട്ടൺ വിമാനത്താവളം നഗരത്തിൽ നിന്നും ഏതാണ്ട് 9 കിലോമീറ്റർ അകലെയായിരുന്നു. എന്നാൽ പുതിയ വിമാനത്താവളം പഴയ വിമാനത്താവളത്തിൽ നിന്നും ഏതാണ്ട് 31 കിലോമീറ്റർ അകലെയായിരുന്നു. ഇത് ജനങ്ങളിൽ ഒരുപാട് സംശയം വളർത്തി. പുതിയ വിമാനത്താവളത്തെക്കുറിച്ച് ഒരുപാട് ദുരൂഹതകളും ആരൊക്കെയോ എന്തൊക്കെയോ തങ്ങളിൽ നിന്നും മറയ്ക്കുന്നതായുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വളരുകയായിരുന്നു. പുതിയ വിമാനത്താവളത്തിലെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സജ്ജീകരിച്ചതിൻ്റെ ആകെ നീളം ഏതാണ്ട് 8500 കിലോമീറ്ററുകളായിരുന്നു. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനായി ഉപയോഗിച്ചിരുന്ന കോപ്പർ കേബിളുകളുടെ നീളം ഏതാണ്ട് 11,365 മൈലുകളായിരുന്നു. അന്ന് വിമാനത്താവളത്തിൻ്റെ പണി കഴിപ്പിക്കാൻ വേണ്ടി ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും വരുത്തിയ ഗ്രാനൈറ്റുകൾക്ക് ചെലവാക്കിയത് $2 മില്യൺ. ഒരു മിനിറ്റിൽ 1000 ഗാലൺ ജെറ്റ് ഫ്യൂവൽ പമ്പ് ചെയ്യാൻ കാര്യക്ഷമതയുള്ള ഫ്യൂവൽ സിസ്റ്റവും ഏതാണ്ട് 3 മില്യൺ ഗാലൺ ജെറ്റ് ഫ്യൂവൽ ശേഖരിക്കാൻ സാധിക്കുന്ന 6 കൂറ്റൻ ഫ്യൂവൽ ടാങ്കുകളും എയർപോർട്ടിലുണ്ട്. ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ടിനേക്കാൾ തിരക്കുകളുള്ള
ലോകത്തിലെ ഏത് വിമാനത്താവളത്തിൽ ചെന്നാലും ഇത്രത്തോളം സജ്ജീകരണങ്ങൾ കാണാൻ സാധിക്കുകയില്ല. ഒരു സാധാരണ കൊമേഴ്ഷ്യൽ വിമാനത്താവളത്തിൽ എന്തിനാണ് ഇത്രത്തോളം സജ്ജീകരണങ്ങൾ? ഇത്തരത്തിലുള്ള ചിന്തകളാണ് ഡെൻവർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ ഒരു നിഗൂഢ വിമാനത്താവളമാക്കി മാറ്റുന്നത്. എയർപോർട്ടിൻ്റെ നിർമ്മാണത്തിലും ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും കൊമിഞ്ഞുകൂടിയിരുന്നു. അമേരിക്കയിലെ തന്നെ ഒരു പരന്ന പ്രദേശമാണ് ഡെൻവർ. എയർപോർട്ടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഭൂമി കുഴിച്ചതിൻ്റെ അളവ് ഏതാണ്ട് പനാമ കനാൽ നിർമ്മിച്ചതിൻ്റെ മൂന്നിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അതായത് ഭൂമിക്കടിയിലേക്കെന്തോ നിർമ്മിക്കുവാൻ വേണ്ടി അവർ ആഴത്തിൽ കുഴിച്ചിരുന്നു എന്ന്. പലരും വിശ്വസിക്കുന്നത് എയർപോർട്ടിൻ്റെ നിർമ്മാണത്തിന് മുമ്പേ തന്നെ ഭൂമിക്കടിയിൽ ഏതാണ്ട് 5 ബിൽഡിങ്ങുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ്. അതിന് മുകളിലാണ് അവർ എയർപോർട്ട് നിർമ്മിച്ചത് എന്നും പലരും വിശ്വസിക്കുന്നു. എയർപോർട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചത് പല പല കമ്പനികളാണ് എന്നും അവരുടേതായ ജോലികൾ തീരുന്നതിനനുസരിച്ച് അവരെ ടെർമിനേറ്റ് ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു. പല നിരീക്ഷകരും പറയുന്നത് പ്രധാനമായും അവർ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച എന്തിനെയോ മറയ്ക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനൊരു വിമാനത്താവള നിർമ്മാണം എന്നായിരുന്നു. പലരും വിശ്വസിക്കുന്നത് ഈ പടുകൂറ്റൻ വിമാനത്താവളത്തിൻ്റെ അടിത്തട്ടിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഒരു അജ്ഞാത മിലിറ്ററി ബേസോ അതല്ല എങ്കിൽ ഒരു വലിയ അഭയാർത്ഥി ക്യാമ്പോ ആയിരിക്കാം എന്നാണ്. അതിലൂടെ സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തെയോ ആ യുദ്ധത്തിൻ്റെ അവശേഷിപ്പുകളായ ദുരന്തത്തെയോ ആണ്. ഡെൻവർ എയർപോർട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ തുറസായൊരു സ്ഥലത്ത് ഒരു കുതിരശില്പം കാണാൻ സാധിക്കും. മസ്താങ് സ്റ്റാച്യു എന്നാണ് അതിൻ്റെ പേര് എങ്കിലും രണ്ട് കാലിൽ ഉയർന്നു നിൽക്കുന്ന ആ കുതിരശില്പം അറിയപ്പെടുന്നത് ബ്ലൂസിഫർ എന്ന പേരിലാണ്. ബ്ലൂസിഫർ, നീലസാപ്പ, നീലനിറത്തിലുള്ള ആ കുതിരയ്ക്ക് തീക്കനലിൻ്റെ ചുവന്ന കണ്ണുകളാണ്. മെക്സിക്കൻ ശില്പിയായ ലൂയിസ് യമനെസ് 1993 ഇങ്ങനൊരു ശില്പം നിർമ്മിക്കാൻ ദൗത്യം ഏറ്റെടുക്കുന്നത്. എയർപോർട്ട് തുറക്കാൻ തീരുമാനിച്ചതിൻ്റെ 2 വർഷങ്ങൾക്ക് മുൻപ് പണി തുടങ്ങിയ ആ കൂറ്റൻ കുതിരശില്പം ശില്പിയുടെ മേൽ മറിഞ്ഞു വീണ് അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് ആ ശില്പം പണി തീർത്തത് അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ലോകാവസാനത്തിൽ വരുന്ന കുതിരകളുടെ പ്രതീകമായാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചത് എന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ പറയുന്ന മരണത്തിൻ്റെ ദേവനായ അനുബിസാണ് ഈ ഒരു ശില്പമെന്നാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ബ്ലൂസിഫർ എന്ന ശില്പത്തിന് തൊട്ടടുത്തായി മറ്റൊരു ശില്പം കൂടി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈജിപ്ഷ്യൻ മരണദേവനായ അനുബിസ് തന്നെയാണ്. ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, ഒരു വിമാനത്താവളത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ എന്ന്. വിമാനത്താവളത്തിന് പുറത്തുള്ള വസ്തുക്കളെക്കുറിച്ച് നാം ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. വിമാനത്താവളത്തിനകത്ത് ഇതിലപ്പുറമാണ് അവസ്ഥ. വിമാനത്താവളത്തിൻ്റെ അകത്തും പുറത്തും ചുവരുകളിലും നിലത്തുമായി പലതരത്തിലുള്ള കരകൗശല വസ്തുക്കളാണ് കാണാൻ സാധിക്കുക. അവയിലടങ്ങിയിരിക്കുന്നത് പല രഹസ്യ അടയാളങ്ങളും അജ്ഞാത ഭാഷകളുമാണ്. ഇവയിൽ പലതും സൂചിപ്പിക്കുന്നതും ഇവയിൽ പലതും കൈ ചൂണ്ടുന്നതും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ പ്രമുഖമായ ന്യൂ വേൾഡ് ഓർഡർ അഥവാ ഇലുമിനാറ്റിയിലേക്ക് തന്നെയാണ്. എയർപോർട്ടിലെ ചില ചുവർ ചിത്രങ്ങൾ ശ്രദ്ധേയമാണ്. 4 ചുവരുകളിലായി കാണപ്പെടുന്ന ആ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ലിയോ താങ്ങുമ എന്ന മെക്സിക്കൻ കലാകാരനാണ്. ചിത്രങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്നത് അതിലെ ഉള്ളടക്കം മരണങ്ങളും നാശങ്ങളും മാത്രമാണ്. പുക നിറഞ്ഞ ഒരു നഗരം, കത്തുന്ന കാടുകൾ, കൂട്ടിലടയ്ക്കപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്ത മൃഗങ്ങളും മനുഷ്യരും, ഇതിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം. ചിത്രത്തിൻ്റെ അടിയിൽ കാണുന്ന 3 മൃതദേഹങ്ങൾ, 3 നിറത്തിലുള്ള കറുത്തതും ഇരുനിറത്തിലുള്ളതും വെളുത്തതുമായ 3 സ്ത്രീകളുടെ മൃതദേഹങ്ങൾ ഈ ലോകത്തെ മുഴുവൻ സൂചിപ്പിക്കുന്നു. സ്വാഭാവികമായും ഈ ചിത്രം ഉദ്ദേശിച്ചത് ലോകാവസാനത്തെക്കുറിച്ച് തന്നെയായിരിക്കും. ചിലയിടങ്ങളിൽ മാത്രം രക്ഷപ്പെടുന്ന ചില ജീവനുകളെക്കുറിച്ചും, അതായത് മനുഷ്യരാശി നേരിട്ട് കാണാൻ പോകുന്ന ചില ദുരന്തങ്ങളെക്കുറിച്ചും അതിൽ നിന്നും അതിജീവിക്കുന്ന ചില മനുഷ്യരെ ചില മൃഗങ്ങളെക്കുറിച്ചും. എന്നാൽ എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, എന്തിനാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വിമാനത്താവളത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്? ഇതൊരു ചിത്രം മാത്രമേ ആയുള്ളൂ. ഇതുപോലെ പല ചിത്രങ്ങൾ വിമാനത്താവളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ചുവർ ചിത്രം സൂചിപ്പിക്കുന്നതും ലോകത്തെ തന്നെയാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരെയും അവരുടെ രാജ്യത്തെയും വസ്ത്രരീതികളെയും ആ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഇന്ത്യ പാകിസ്ഥാൻ പോലെ, പാലസ്തീൻ ഇസ്രായേൽ പോലെ, യുദ്ധങ്ങൾ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ രാജ്യങ്ങൾ അവരുടെ പതാകകളിൽ ആയുധങ്ങൾ പൊതിഞ്ഞ് ഒരു സുന്ദരനായ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നതായാണ് ചിത്രം. ആ കുട്ടി ഒരു വലിയ വാൾ ചുറ്റിക കൊണ്ടടിച്ച് വളയ്ക്കുകയാണ്. അതിന് താഴെയായി ഗ്യാസ് മാസ്ക് ധരിച്ച ഒരു പട്ടാളക്കാരൻ്റെ മൃതദേഹവും കാണാൻ സാധിക്കും. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്നുണ്ട്.
കാണുമ്പോൾ തന്നെ മനസ്സിൽ സന്തോഷം തോന്നുന്ന ഒരു ചിത്രം. ലോകസമാധാനത്തിന് തന്നെയാണ് ഈ ചിത്രകാരൻ ഉദ്ദേശിച്ചത് എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. എന്നാൽ വിഷമത്തോടുകൂടി പറയട്ടെ, അങ്ങനല്ല എന്ന്. കാരണം ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് മറ്റൊരു ചിത്രത്തിൻ്റെ തുടർച്ചയാണ്. അത് മനസ്സിലാവാനുള്ള കാരണം ഈ ഒരു ചിത്രത്തിലെ ഒരു മഴവില്ലാണ്. ആ മഴവിൽ ഈ ചിത്രത്തിൽ അവസാനിക്കുന്നില്ല, അത് മറ്റൊരു ചിത്രത്തിലേക്ക് തുടർന്ന് പോവുകയാണ്. അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ തുടർച്ചയായി കാണേണ്ടത് അടുത്ത ചിത്രത്തെയാണ് എന്നാണ്. ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞ ചിത്രത്തിലെ മൃതദേഹമായ ഗ്യാസ് മാസ്ക് ധരിച്ച പട്ടാളക്കാരൻ അയാളുടെ കയ്യിൽ ഒരു മെഷീൻ ഗണ്ണും വലിയ വാളുമായി നിൽക്കുന്നതാണ്. അയാളുടെ ഗ്യാസ് മാസ്ക് ഒരു ന്യൂക്ലിയർ യുദ്ധത്തെ സൂചിപ്പിക്കുന്നു. അയാളുടെ കയ്യിലെ വാളുകൊണ്ട് നേരത്തെ കണ്ട ചിത്രത്തിലെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ വെട്ടി വീഴ്ത്തുകയാണ്. മഴവില്ലിൻ്റെ നിറം മാറി കറുപ്പാകുന്നു. കുട്ടികളുടെ മൃതദേഹത്തിനരികിൽ അമ്മമാർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ നാശത്തെയോ ഒരു വലിയ യുദ്ധത്തെയോ ആയിരിക്കാം ഇങ്ങനൊരു ചിത്രത്തിലൂടെ ചിത്രകാരൻ ഉദ്ദേശിച്ചത്. ലോകത്തിലെ തന്നെ സന്തോഷത്തെയും സമാധാനത്തെയും തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു യുദ്ധമായിരിക്കാം ചിത്രത്തിലൂടെ സൂചിപ്പിച്ചത്. എന്നാൽ അമേരിക്ക പോലുള്ളൊരു രാജ്യത്തെ ഒരു പടുകൂറ്റൻ വിമാനത്താവളത്തിൽ വച്ചിരിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ് നാം വിശദീകരിച്ചത്. എന്തിനായിരിക്കാം അങ്ങനൊരു ചിത്രം വരയ്ക്കപ്പെട്ടത്? ചിത്രങ്ങൾ അവിടെ അവസാനിച്ചിട്ടില്ല. വിമാനത്താവളത്തിലെ അവസാനത്തെ ചിത്രം സൂചിപ്പിക്കുന്നത് ഒരു കൂട്ടം സന്തുഷ്ടരായ മനുഷ്യരെയാണ്. ഇതുവരെ കണ്ട ചിത്രങ്ങളുടെ കൂട്ടുപിടിച്ചാൽ ചിന്തിക്കാവുന്നൊരു കാര്യം, ഒരു വലിയ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ബാക്കി വന്ന, അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ രക്ഷപ്പെട്ടു വന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ആ ചിത്രത്തിൽ സന്തുഷ്ടരായിരിക്കുന്നത്. സകല രാജ്യത്തെയും സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങൾ ധരിച്ച ഓരോ മനുഷ്യരും അതിലുണ്ട്. ഒരു വലിയ വംശഹത്യയ്ക്ക് ശേഷം ബാക്കിയായ ഒരു കൂട്ടം മനുഷ്യർ. അതല്ല എങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ വിശദീകരിക്കാം, ലോകം മുഴുവൻ തകർക്കപ്പെട്ട ശേഷം ബാക്കിയായ ഒരു കൂട്ടം മനുഷ്യർ. അവർക്ക് ജീവിക്കാൻ ഒരേയൊരു ലോകം, അവരെ ഭരിക്കാൻ ഒരേയൊരു സുപ്രീം പവർ. ഈ ചിത്രത്തെ നമുക്ക് ന്യൂ വേൾഡ് ഓർഡർ എന്ന് പേരിട്ട് വിളിക്കാം. അവരീ ചിത്രങ്ങളെയെല്ലാം വിളിക്കുന്നത് പീസ് ആൻഡ് ഹാർമണി എന്നാണ്, സമാധാനവും ഐക്യവും. ഇത്തരം ചിത്രങ്ങൾ വരച്ച കലാകാരൻ കൈപ്പറ്റിയത് ഏതാണ്ട് $100,000. ഡെൻവർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ നിഗൂഢതകൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു ഫലകമാണ്. വിമാനത്താവളത്തിലെ പ്രധാന ഹാളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഗ്രാനൈറ്റ് ഫലകം. ആ ഫലകത്തിൽ ഫ്രീമേസൺസിൻ്റെ ലോഗോ കൊത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു ടൈം ക്യാപ്സ്യൂളിനെ കുറിച്ചും. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ആ ഫലകത്തിന് താഴെ ഒരു ടൈം ക്യാപ്സ്യൂൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും 2094 മാത്രമേ അത് എടുക്കാവൂ എന്നും, കോളറാഡോയിലെ അന്നത്തെ മനുഷ്യർക്ക് അതിലൊരു സന്ദേശമുണ്ടാകും എന്നും. അതിന് താഴെയായി ന്യൂ വേൾഡ് എയർപോർട്ട് കമ്മീഷൻ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ആ ഫലകത്തെ വ്യത്യസ്തമാക്കുന്നത്, ആ ഫലകത്തിൻ്റെ മുകൾ ഭാഗത്ത് ഫ്രീമേസൺ ലോഗോയോട് ചേർന്ന് ബ്രെയിലി ഭാഷയോട് സാമ്യമുള്ളതുപോലെ ഒരു ഭാഷ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് ഏത് ഭാഷയാണെന്നോ അതിലൂടെ ഉദ്ദേശിച്ചത് എന്താണെന്നോ വ്യക്തമല്ല. എന്നാൽ പലരും വിശ്വസിക്കുന്നത് ഇത് മനുഷ്യർക്കുള്ള ഭാഷയല്ല എന്നാണ്. 2094 ഇവിടെ മനുഷ്യരോടൊപ്പം അന്യഗ്രഹ ജീവികളും വന്ന് താമസിക്കുമെന്നും ഇത് അവർക്കുള്ള ഭാഷയാണ് എന്നും അവർ വിശ്വസിക്കുന്നു. ഡെൻവർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ നിഗൂഢതയിൽ നിർത്തുന്നതിൽ ഈ ഒരു ഫലകത്തിൻ്റെ പങ്ക് ചെറുതല്ല. എയർപോർട്ടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുവന്ന ഗ്രാനൈറ്റുകൾ ലോകത്തിൻ്റെ പല കോണിൽ നിന്നും കൊണ്ടുവന്നവയാണ്. അവയിൽ കാലഹരണപ്പെട്ടു പോയ പല മൃഗങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെക്കുകയും അതിൽ ചെമ്പുരുക്കിയൊഴിച്ച് നിറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അപരിചിതമായ പല വാക്കുകളും. അത്തരം വാക്കുകളുടെ അർത്ഥം എന്താണ് എന്നും അത് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്നും എവിടെയും വ്യക്തമായി പറയുന്നുമില്ല. സന്ദർശകർക്ക് കാണാനാണ് എങ്കിൽ അതിൻ്റെ എല്ലാം വ്യക്തമായ അർത്ഥം എവിടെയെങ്കിലും കാണിക്കണമല്ലോ. ഇത് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് അത്തരം ചിത്രങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടുമുള്ള ഉദ്ദേശം വ്യക്തമല്ല. അതുപോലെ തന്നെയുള്ള ഒരു ചിത്രമാണ് ഒരു ഉന്തുവണ്ടിയിൽ കൊണ്ടുപോകുന്ന AU AG എന്ന അക്ഷരങ്ങൾ. ചിലർ വിശ്വസിക്കുന്നത് മൈനിങ്ങിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്നതാണ് എന്നാണ്. അതായത് AU സൂചിപ്പിക്കുന്നത് സ്വർണത്തെയും AG സൂചിപ്പിക്കുന്നത് വെള്ളിയെയുമാണ്. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് AU AG എന്ന ചിഹ്നത്തിൻ്റെ അർത്ഥം ഓസ്ട്രേലിയ ആൻറ്റിജൻ എന്ന വൈറസ് മഹാമാരിയാണ് എന്നാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഈ വാക്കുകൾ കാണാൻ സാധിക്കുന്നത് നേരത്തെ വിശദീകരിച്ച ഒരു ചുവർ ചിത്രത്തിൻ്റെ അടുത്താണ്. ഒരു ഗ്യാസ് മാസ്ക് ധരിച്ച പട്ടാളക്കാരനും നശിച്ച ലോകവും. ഈ ഒരു ചിത്രത്തിൻ്റെ തൊട്ടടുത്താണ് AU AG എന്ന അക്ഷരങ്ങൾ കാണാൻ സാധിക്കുന്നത്. അതിനെ ഓസ്ട്രേലിയ ആൻറ്റിജൻ എന്ന് വായിച്ചാൽ അതൊരു വൈറസ് മഹാമാരിയാണ്. ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കാണുന്ന ഒരാൾ വരാൻ പോകുന്ന ഒരു ബയോവാറിനെക്കുറിച്ചും അതുവഴി നശിക്കാൻ പോകുന്ന ഒരു ലോകത്തെക്കുറിച്ചും ചിന്തിച്ചാൽ അതിനെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കുമോ?
ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ട് തുറന്നിട്ട് ഇന്നേക്ക് 26 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഈ എയർപോർട്ടിനെ ചുറ്റിപ്പറ്റി ഉണ്ടെങ്കിലും പലരും വിശ്വസിക്കുന്നത് അതെല്ലാം പലരുടെയും തോന്നലുകൾ മാത്രമാണ് എന്നാണ്. ഈ ഒരു വിമാനത്താവളത്തിൻ്റെ അടിത്തട്ട് ഒരു പടുകൂറ്റൻ നാസി മിലിറ്ററി ബേസ് ഉണ്ട് എന്നും അതല്ല എങ്കിൽ ഒരു വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ട് എന്നും പലരും വിശ്വസിക്കുന്നു. ഈ ഒരു വിമാനത്താവളത്തിൻ്റെ ബേസ്മെൻറ്റിൽ ഏതാണ്ട് 30,000 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഉറപ്പിച്ചു പറയുന്നു, അങ്ങനെ സംശയാസ്പദമായി യാതൊന്നും ഈ വിമാനത്താവളത്തിൻ്റെ അടിത്തട്ടിലില്ല എന്നും. ഇനി തൊഴിലാളികൾക്ക് ചെല്ലാൻ സാധിക്കുന്നതിലും താഴെയാണെങ്കിലോ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാനും ഒരു കാരണമുണ്ട്. അതിൻ്റെ വ്യക്തമായ കാരണം ഈ ഒരു വിമാനത്താവളത്തിൻ്റെ ഏരിയൽ വ്യൂ ആണ്. ഗൂഗിൾ മാപ്പിലൂടെ നോക്കിയാലും കാണാൻ സാധിക്കും. നാസികളുടെ ചിഹ്നമായ സ്വസ്തിക് അടയാളത്തിലാണ് ഈ ഒരു എയർപോർട്ട് കാണാൻ സാധിക്കുക. കാലാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഒരേ സമയം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ലേ ഔട്ടാണ് എന്ന് പറഞ്ഞാലും ആകാശത്തു നിന്നും ആർക്ക് നോക്കിയാലും ഒരു വലിയ സ്വസ്തിക് അടയാളമായി ഇതിനെ കാണാൻ സാധിക്കും. നിഗൂഢതകൾ ഒഴിയാത്ത ഒരു പ്രതിഭാസം തന്നെയാണ് ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഒന്നുകിൽ നിഗൂഢതകൾ പരത്താൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടത്, അതല്ല എങ്കിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു സ്ഥലം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിഗൂഢതകൾ ഒഴിയണമെങ്കിൽ 2094 വരെ കാത്തിരിക്കണം, ആ ടൈം ക്യാപ്സ്യൂൾ നേടുന്നത് വരെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.